ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക, ജസ്റ്റ് ഒരു ലൈക്ക് കൂടി അടിച്ചേക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ സീസൺ ടൈമൊക്കെ കഴിഞ്ഞ് തുടങ്ങി. ഏകദേശം ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയൊക്കെയാണ് ഇതിൻ്റെ ഒരു സീസൺ ടൈം എന്ന് പറയുന്നത്. നമുക്ക് ഫ്രൂട്ട് കിട്ടുന്ന സമയം എന്ന് പറയുന്നത് നമുക്ക് സെപ്റ്റംബർ വരെയൊക്കെ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളത് അതിന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഫ്രൂട്ട് ഉണ്ടായിട്ടുള്ള പിന്നെ തണ്ടൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയും അതുപോലെ തന്നെ ഇപ്പോൾ ധാരാളം കമ്പുകളൊക്കെ മുകളിൽ നിന്നും ധാരാളം കമ്പുകൾ കിളിർത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 5 മാസം കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സീസൺ ആവാനായി. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ തണ്ട് മുകളിൽ നിന്നും വരുന്ന ചെറിയ തണ്ട് കിളിർത്ത് വരുന്ന തണ്ടിലൊക്കെ നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് ധാരാളം ഫ്രൂട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്ലാന്റിന് ഇനി നമുക്ക് വളം ഇട്ട് കൊടുക്കേണ്ട ഒരു സമയമായിട്ടുണ്ട്. നമ്മൾ ഏകദേശം 3-3.5 മാസത്തോളമായി വളം ഇട്ട് കൊടുത്തിട്ട്. പിന്നെ നമുക്ക് നല്ല രീതിയിൽ വളമൊക്കെ കൊടുക്കണം. നമ്മൾ കൂടുതലായിട്ട് ചാണകപ്പൊടി അതുപോലെ തന്നെ ആട്ടിൻ കാഷ്ണമൊക്കെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കാറ്. നമ്മൾ വേറെ വളങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല. നമ്മൾ വീട്ടിലുള്ളതിനനുസരിച്ച് നമുക്ക് വളം ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ ഈ ഫ്രൂട്ട് ഉണ്ടായിട്ടുള്ള തണ്ടുകൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ തണ്ടുകളിൽ ധാരാളം കമ്പുകൾ കിളിർത്ത് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് കൂടുതൽ ഫ്രൂട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ തണ്ട് കട്ട് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, തൈകൾ വേറെ തണ്ടുകൾ കിളിർത്ത് വരും. പക്ഷേ കട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് അതിൽ തണ്ടുകൾ കിളിർത്ത് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ കട്ട് ചെയ്തെടുക്കുന്ന തണ്ടുകൾ നമുക്ക് കളയേണ്ട ആവശ്യമില്ല, അത് നമുക്ക് തൈകൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് പറ്റും. ഇത് നമ്മൾ പുതിയതായിട്ട് വെച്ച ഒരു പ്ലാന്റാണ്. ഏകദേശം 2.5 മാസത്തോളമായി നമ്മളിത് വെച്ചിട്ട്. നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ, നമ്മൾ പ്ലാന്റ് ചെയ്യുന്നൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 2.5 മാസമായി നല്ല രീതിയിലുള്ള വളർച്ചയൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മളിത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രൂട്ടായിട്ടുള്ള തണ്ടുകളൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ തൈകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാന്റ് ചെയ്ത് വെച്ചതാണ്. നമ്മൾ വേറെയും തൂണിൽ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചിട്ടുണ്ട്. അതും കുഴപ്പമില്ലാത്ത രീതിയിൽ വളർച്ചയൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡ്രമ്മിൽ കൃഷി ചെയ്യുന്നൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തൈകളും നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട്. ഈ തൈകളൊക്കെ നമ്മൾ ഇവിടെ ഉണ്ടാക്കിയ തൈകളാണ്. ഇപ്പോൾ നമ്മളിതിൻ്റെ തൂണിൽ നമ്മൾ കയറൊക്കെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കയർ ചുറ്റി കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത് PVC പൈപ്പിലാണ് നമ്മളിതിൻ്റെ തൂണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ PVC പൈപ്പിൽ മിനുസം കൂടുതലായത് കാരണം വേര് അതിൽ പിടിച്ചു പോകാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വളർച്ച പെട്ടെന്ന് തന്നെ കൂടാനുള്ള സാധ്യത ഉണ്ട്. ഇതിൽ വേര് പിടിച്ച് പെട്ടെന്ന് പൊന്താനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ തണ്ട് കിളിർത്ത് വരുമ്പോൾ തന്നെ അതിൽ വേര് പിടിച്ചിട്ടുണ്ടാവും. നമ്മൾ ആ കയറിൽ വേര് പിടിച്ചിട്ട് അത് കയറുള്ളൂ. അപ്പോൾ നമ്മൾ വേറൊരു കയർ കൊണ്ട് കെട്ടി വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ കോൺക്രീറ്റ് തൂണിൽ നല്ല രീതിയിൽ വേര് പിടിച്ചിട്ടാണ് ഇത് മുകളിലോട്ട് കയറി പോകുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ കയറിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ച് കൊടുക്കാന്നേ ഉള്ളൂ. നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്നത് അമേരിക്കൻ ബ്യൂട്ടി എന്ന ഇനമാണെന്നാണ് പൊതുവെ കർഷകരുടെ ഒരഭിപ്രായം. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പ്ലാന്റിൽ 4 തൈകളാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. നമ്മൾ ഒരു തൈയാണ് ആദ്യം നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നത്. ആ തൈയിൽ നിന്നും നമ്മൾ 3 തൈകൾ വേറെ ഉണ്ടാക്കിയിട്ടാണ് ഇപ്പോൾ ഇതിൽ 4 തൈകളുള്ളത്. ഒക്കെ ഒരു 1.5 വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഫ്രൂട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഇത് അമ്പാഴത്തിൻ്റെ തൈയാണ് കേട്ടോ. അതൊരു ബഡ് തൈയാണ്. ഞാൻ ഏകദേശം 2 വർഷമായി ഇത് വാങ്ങിച്ചിട്ട് ഇന്ന് കൊടുന്ന മുതൽ തന്നെ ഇതിൽ കായയുണ്ട്. ഇപ്പോഴും ഇതിൽ കായ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് പ്രത്യേക സീസണൊന്നും ഇല്ലാന്ന് തോന്നുന്നത്. നല്ല രീതിയിൽ കായ ഉണ്ടാകുന്നുണ്ട്. ഒന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ കമ്പ് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ പൂവിടും കായയിടും, അങ്ങനെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊരു ചെടിയായിട്ട് നമുക്ക് വീടിൻ്റെ സൈഡിലൊക്കെ വെച്ച് പിടിപ്പിക്കാവുന്നേ ഉള്ളൂ. നല്ലൊരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കഴിയുന്നവർ ഡ്രാഗൺ ഫ്രൂട്ട് ഒന്ന് പ്ലാന്റ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നല്ല റിസൾട്ട് ഉള്ളൊരു പ്ലാന്റ് കൂടിയാണ്. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ.